ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രഭൂമി തട്ടിയെടുക്കാനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ ഭക്തജന കൂട്ടായ്മ നവംബർ 17 ക്ഷേത്രമൈതാനിയിൽ നടത്തുന്ന ലക്ഷദീപ സമർപ്പണത്തിനെ ബിജെപി പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രഭൂമിയായ കച്ചേരി മൈതാനി അനധികൃതമായി കയ്യേറ്റം നടത്തി അവിടെ കെട്ടിടം നിർമ്മിക്കാനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമത്തെ ചെറുക്കുമെന്നും അന്യാധീനപ്പെട്ടുപോയ ക്ഷേത്രഭൂമി തിരികെ പിടിക്കാൻ വേണ്ടി ഭക്തജന കൂട്ടായ്മ നവംബർ 17 ഓർക്കാട്ടേരി ക്ഷേത്രമൈതാനിയിൽ നടത്തുന്ന ലക്ഷദീപ സമർപ്പണത്തിനെ ബിജെപി പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അറിയിച്ചു. കച്ചേരി മൈതാനം സഹപ്രവർത്തകരോടൊപ്പം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന രേഖ പ്രകാരം ഗണപത് ദേവസ്വത്തിന്റെ ഭൂമിയായ ഈ ഭൂമി നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ തെറ്റായ രീതിയിൽ ആസ്തിരേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നത്. ക്ഷേത്രഭൂമിയെ തിരിച്ചുപിടിക്കാനായി തദ്ദേശവാസികളായ ഭക്തജനങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന ക്ഷേത്രഭൂമി സംരക്ഷണ സമിതി നടത്തുന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികൾക്കും ബിജെപി എല്ലാ തരത്തിലുമുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, പരമ്പരാഗതമായി വർഷങ്ങളായി ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ടുള്ള ഈ കച്ചേരി മൈതാനം 2014 കൃത്രിമരേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയായിട്ട് രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ആ ആസ്തി രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ബേസായിട്ട് വേണ്ട, അടിസ്ഥാനമായിട്ട് വേണ്ട യാതൊരുവിധ രേഖയും പഞ്ചായത്തിൻ്റെ കയ്യിലില്ല. മാത്രമല്ല, ഈ ആസ്തി രേഖയ്ക്ക് ഒരു സർവേ നമ്പർ പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ടുള്ള ഈ ഭൂമിയുടെ കന്നിമൂലയാണിത്. പ്രായമുള്ള ആളുകൾ പറയുന്നു, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കന്നിമൂലയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ടായിരുന്നു. ഈ ഭൂമി സംരക്ഷണ സമിതിയുടെ ആളുകൾ സർക്കാർ ഓഫീസുകളിൽ രേഖയ്ക്ക് വേണ്ടി കയറിയിറങ്ങി തിരുവനന്തപുരത്ത് വരെ അതിൻ്റെ അന്വേഷണവുമായിട്ട് ചെന്നു. ഒടുവിൽ കോഴിക്കോട് ആർക്കൈവ്സിൽ നിന്ന് രേഖ കിട്ടിയപ്പോൾ അത് ഗണപതി ദേവസ്വത്തിൻ്റെതാണ് ഈ ഭൂമി എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവിശ്വാസികൾ വർഷങ്ങളായിട്ട് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, ഈ ക്ഷേത്രഭൂമിയുടെ കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിപ്പോൾ തെളിവ് സഹിതം രേഖ ഈ ഭൂമി സംരക്ഷണ സമിതിയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തെറ്റായിട്ടുള്ള കയ്യേറ്റ നീക്കത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ ഉടൻ ആ നീക്കത്തിൽ നിന്ന് പിന്മാറണം. ഈ ക്ഷേത്ര ഭൂമി സംരക്ഷണ സമിതി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർവവിധ പിന്തുണയും പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രോത്സവത്തിൽ 10,000 ഭക്തജനങ്ങൾ ഒത്തുകൂടാറുണ്ട്. ഈ ഭക്തജനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിട നിർമ്മാണം നടത്താൻ ശ്രമിക്കുന്നത്. ഭഗവതി ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ പൊളിഞ്ഞുപോയ ഗണപതി ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് കെട്ടിടം പണിയാനുള്ള ശ്രമം വിശ്വാസികളെ വെല്ലുവിളികൾ കൂടിയാണ്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പരമ്പരാഗത കന്നുകാലി ചന്ത ലാഭകരമാണെന്ന് കണ്ട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തതോടെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കുന്നുണ്ട്. ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി ഗ്രാമപഞ്ചായത്ത് ചന്ത കമ്മിറ്റി വാങ്ങിയത്. ഇത്രയും സ്ഥലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ക്ഷേത്രഭൂമിയെ തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് തികച്ചും അന്യായവും ക്ഷേത്രഭൂമി കയ്യേറ്റവുമാണ്. പൊതുസമൂഹം ഈ കയ്യേറ്റത്തെ തിരിച്ചറിഞ്ഞ് ക്ഷേത്രഭൂമി തിരികെ പിടിക്കുവാനുള്ള പരിശ്രമത്തിൽ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം രാമദാസ് മണലേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി വിജയലക്ഷ്മി, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ടി കെ പ്രഭാകരൻ, പി വിജയബാബു, ഒഞ്ചിയം മണ്ഡലം പ്രസിഡന്റ് ടി പി വിനീഷ്, വടകര മണ്ഡലം പ്രസിഡന്റ് പി പി വ്യാസൻ, നാദാപുരം മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത്, നേതാക്കളായ ടി വി ഭരതൻ, കെ പി അഭിജിത്ത്, വി പി അനിൽകുമാർ, ടി പി സുരക്ഷിത, സി പി പ്രിയങ്ക, പി കെ പ്രീത, ശ്രീകല അനിൽ, എം പി മന്മഥൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര.
വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.